നമസ്കാരം. ഇക്കുറി മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഒരു പെൺപുലിയാണ്. യുവരക്തത്തിൽ നിന്നെത്തിയ പെൺപുലി. അതായത് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടിയാണെങ്കിലും അവസാനം മുസ്ലിം ലീഗുമായി കൊമ്പുകോർത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുമ്പോൾ അവർ ഇടതുപക്ഷ പിന്തുണയോടുകൂടി തന്റെ ഭരണകാലം പൂർത്തീകരിച്ച ഭരണകക്ഷി എംഎൽഎ എന്ന് വേണമെങ്കിൽ പി മിഥുനയെ നമുക്ക് വിലയിരുത്താം. 2015 ൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിനൊടുവിലാണ് പള്ളിക്കൽ പഞ്ചായത്തിൽ ഇത്തരത്തിൽ പി മിഥുന തിരഞ്ഞെടുക്കപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എസ്സിക്ക് വേണ്ടി സമ്മർണം ചെയ്ത ഈ മണ്ഡലത്തിൽ പി മിഥുന ഭരണകക്ഷിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സഹായത്തോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായി. പക്ഷേ ലീഗിന്റെ ഒരു പൊതു സ്വഭാവമുണ്ട്, പെൺഭരണത്തെ പൊതുവെ അങ്ങോട്ട് അംഗീകരിക്കാൻ വലിയ വിമുഖതയുള്ള വിഭാഗക്കാരാണ്. അവർക്ക് സ്ത്രീകൾ ഭരണത്തിലേറുന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു താല്പര്യക്കുറവുള്ള ഒരു വിഷയമാണ്. സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടവർ എന്നുള്ള ഒരു നിലപാടുകാരാണ് പൊതുവെ ലീഗുകാർ. അതിന്റെ തെളിവാണ് 100 വർഷം പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിൽ ഒരേ ഒരു എംഎൽഎ മാത്രമേ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഖബറുന്നീസ മാത്രം പരക്കെ വിമർശനമുയർന്നപ്പോൾ ഇക്കുറിയും അതേ കോഴിക്കോട് സൗത്തിൽ ഒരു വനിതയെ അവർ പേരുദോഷം ഒഴിവാക്കാൻ വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയൊന്നുമില്ല. അവർക്ക് സ്ത്രീകളെ ഇത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് ഇപ്പോഴും എന്തോ ഒരു വലിയ അപരാധം പോലുള്ള തോന്നലുള്ള ലീഗുമായി ഏറ്റുമുട്ടി മലപ്പുറം ജില്ലയിൽ തന്നെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച പി മിഥുനയെ തന്നെയാണ് ഇക്കുറി വണ്ടൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത്. ഈ മിഥുന എന്ന പെൺകുട്ടി അല്ലെങ്കിൽ യുവതി പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു ചരിത്ര സംഭവമായിട്ടാണ് 5 വർഷത്തെ ഭരണകാലം പൂർത്തിയാക്കിയത്. ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി ഈ പഞ്ചായത്തിൽ പ്രസിഡന്റായി എത്തുന്നു. ഒടുവിൽ ഭരണം കഴിയുമ്പോൾ പ്രതിപക്ഷമായ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അവർ ഭരണചക്രം പൂർത്തിയാക്കിയത്. ആ ഗതികേടിലേക്ക് അവർക്ക് പോകേണ്ടി വന്നത് മുസ്ലിം ലീഗിന്റെ ചില മുട്ടാപ്പോക്ക് നയങ്ങളായിരുന്നു. അതായത് സ്വതന്ത്രമായി ഭരിക്കാൻ കഴിയില്ല, പാർട്ടി പറയുന്നത് മാത്രമേ ചെയ്യാവൂ, പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരുന്നു കൊള്ളണം എന്നുള്ള നയത്തിനൊന്നും ഒപ്പം നടക്കാൻ ആ യുവതി തയ്യാറായിരുന്നില്ല. ആ ചെറുപ്പക്കാരിയുടെ ഊർജ്ജസ്വലതയും അല്ലെങ്കിൽ അവരോട് കലഹിക്കാൻ കാണിച്ച മാനസികാവസ്ഥയുമാണ് പള്ളിക്കൽ പഞ്ചായത്തിൽ 5 വർഷം ഭരണം പൂർത്തിയാക്കാൻ അവർക്ക് പ്രതിപക്ഷത്തിന്റെ സഹായം തേടേണ്ടി വന്നത്. അതിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ മറ്റൊരു സന്ദർഭം മന്ത്രി കെ ടി ജലീലിന് അയിത്തം കൽപ്പിച്ചിരിക്കുന്ന ലീഗ് ഈ പഞ്ചായത്തിന്റെ തന്നെ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ വേദി പങ്കിടരുത് എന്ന് നിർദ്ദേശം നൽകിയെങ്കിലും ഒരു സാമാജികന്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയ്ക്കും അവർ അതിൽ പങ്കെടുത്തു. പഞ്ചായത്തിന്റെ പ്രസ്റ്റീജ് പരിപാടിയായിരുന്നു. ജലീൽ പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്ന് മിഥുനയെ ഇവർ പുറത്താക്കി. എന്നിരുന്നാൽ കൂടിയും പഞ്ചായത്തിന്റെ ഭരണത്തിൽ മേൽക്കോയ്മയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷമുണ്ടായിരുന്ന ലീഗിന് അവിടെ ഭരിക്കാൻ കഴിഞ്ഞില്ല. ഭരിക്കാൻ കഴിയാതെ പോയ സാഹചര്യം ഇത് എസ്സിക്ക് സംവരണം ചെയ്തിരുന്ന പഞ്ചായത്തായിരുന്നു. പ്രസിഡന്റ് സ്ഥാനം എസ്സിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. മറ്റൊരു എസ്സി കാൻഡിഡേറ്റ് അവർക്കൊപ്പം ഇല്ലാതെ പോയതുകൊണ്ട് 5 വർഷവും മിഥുന പ്രതിപക്ഷത്തിന്റെ സഹായത്തോടുകൂടി പഞ്ചായത്ത് ഭരണം പൂർത്തീകരിച്ചു. പഞ്ചായത്ത് ഭരണം പൂർത്തീകരിച്ചു എന്ന് മാത്രമല്ല, ലീഗിന്റെ ഏറ്റവും വലിയ ശത്രുവായി ഇവിടെ മാറുകയും ചെയ്തു. ആ ചുണക്കുട്ടിയെയാണ് ഇക്കുറി വണ്ടൂരിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വണ്ടൂർ എന്ന് പറയുന്നത് ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. 77-ൽ രൂപീകൃതമായ ഈ മണ്ഡലത്തിൽ ഒരേ ഒരു തവണ ഒഴികെ ഇന്ന് വരെ അവിടെ ഇടത് കാറ്റ് വീശിയിട്ടില്ല, അല്ലെങ്കിൽ ഇടതിനോടൊപ്പം ഈ മണ്ഡലം നിന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പന്തളം സുധാകരനാണ് ഒരു തവണ അവിടെ പരാജയപ്പെട്ടത്. 2001-ലാണ് ഈ കണ്ണനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എ പി അനിൽകുമാർ ഇവിടെ തേരോട്ടം ആരംഭിക്കുന്നത്. 2006, 2011, 2016 തുടർച്ചയായി 5 വട്ടം ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച അദ്ദേഹം തന്നെയാണ് ഇക്കുറിയും അവിടെ ജനവിധി തേടുന്നത്. കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ഒരു ചരിത്രമുണ്ട്, ഒരു മണ്ഡലത്തിൽ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ആ കസേരയിൽ ഇരുന്ന് അയാൾ മരിക്കുന്നത് വരെ അവിടുത്തെ എം എൽ എ ആയിരിക്കണം എന്നുള്ളതാണ് പൊതുവെ അവരുടെ നയം. അതുകൊണ്ട് തന്നെ എ പി അനിൽകുമാറിനും ഇക്കുറി അവിടെ മാറ്റമില്ല. എസ് സി മണ്ഡലം കൂടിയാണ് ഈ പറയുന്ന വണ്ടൂർ. ഈ വണ്ടൂരിൽ മറ്റൊരു എസ് സി കാൻഡിഡേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിനുള്ളിൽ ആരുമില്ല, അല്ലെങ്കിൽ യു ഡി എഫിനുള്ളിൽ ആരുമില്ല. എ പി അനിൽകുമാർ തന്നെ 5-ാം വട്ടവും കാൽ നൂറ്റാണ്ട് അവിടെ പിന്നിട്ട് വീണ്ടും എം എൽ എ സ്ഥാനത്തേക്ക് കടന്നു വരികയാണ്. ആ അനിൽകുമാറിനെ നേരിടാനാണ് ഇപ്പോൾ ഒരു യുവരക്തമായ പെൺപുലിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. അതായത് പള്ളിക്കൽ പഞ്ചായത്തിൽ ഇരുന്ന് തന്നെ ലീഗുമായി നേരിട്ട് ഏറ്റുമുട്ടി, ഒപ്പം വിദ്യാർത്ഥി കാലഘട്ടം തൊട്ട് തന്നെ വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം വ്യാപൃതയായിട്ടുള്ള പി മിഥുന ഇപ്പോൾ വലത് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടത് ക്യാമ്പിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹായത്തോടുകൂടി ഈ പഞ്ചായത്തിൽ ഭരണം പൂർത്തീകരിച്ച ഇവർ നടത്തിയ വേറിട്ടൊരു ഇടപെടൽ കൂടിയുണ്ട്. അതായത് ഭരണസമിതിയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്തിൽ പ്രസിഡന്റായതിനു ശേഷം
അവിടത്തെ പഞ്ചായത്തിന്റെ യോഗം ചേരാനുള്ള ഹാളിന് ഇഎംഎസിന്റെ പേരും കൂടി കൊടുത്തു. വേറെ വല്ല പുകിലും വേണോ? ലീഗിന്റെ പിന്തുണയോട് കൂടി ജയിച്ചു കയറിയിട്ട് ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊല്ലാതെ വിട്ടത് തന്നെ ആ പെൺകുട്ടിയുടെ ഒരു ഭാഗ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ അവർ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു, ഇടതു രാഷ്ട്രീയത്തിനോടൊപ്പം നടക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. വണ്ടൂർ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും വലിയ സ്വാധീനമുണ്ടാക്കാനായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നടന്ന മിഥുല എന്ന പെൺകുട്ടി അവിടെ വലിയ ജനസമ്മതിയുള്ള നേതാവായി വളർന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടൂർ പോലൊരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അധികായകനായ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ ഇപ്പോൾ പി മിഥുന രംഗത്തെത്തുന്നത്. പി മിഥുനയുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ IUML അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മുന്നിൽ മുട്ടുമടക്കാൻ പറ്റാത്ത സ്ത്രീരത്നം എന്ന പേരെടുത്ത പി മിഥുന ഇക്കുറി വണ്ടൂർ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നുള്ള പ്രതീക്ഷകൾ നൽകുകയാണ്. പലകുറി ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് വഴിതെറ്റിപ്പോയിട്ടുള്ള ആ ഒരു വിജയം ഇക്കുറി ഈ പെൺകുട്ടിയിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. കാര്യം കണ്ണനിലൂടെ, പ്രദേശവാസിയായ ഒരു വ്യക്തിയിലൂടെ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഒരിക്കൽ തെളിയിക്കപ്പെട്ടതാണ്. അതേ മണ്ഡലത്തിൽ ഒരു പെൺകരുത്തിലൂടെ ഒരു പരീക്ഷ നടത്താൻ ഒരുങ്ങാൻ ഇടതുപക്ഷം ധൈര്യം കാണിക്കാൻ കാരണം ആ പെൺകുട്ടിയുടെ ആർജവമാണ്, ആ പെൺകുട്ടിയുടെ ധൈര്യമാണ്, ആ പെൺകുട്ടിയുടെ ഊർജമാണ്, ആ ചെറുപ്പക്കാരി നടത്തുന്ന ഇടപെടലുകളാണ്. അതായത് ചില സംവിധാനങ്ങളോട് മുട്ടുമടക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പായി അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കാൻ പറ്റത്തില്ല, തന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാകുകയും ജനങ്ങൾക്ക് ഗുണകരമായ ഇടപെടലുകൾ സ്വതന്ത്രമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ച പെൺകുട്ടിയെയാണ് ഇക്കുറി അവതരിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഈ മണ്ഡലത്തിൽ പ്രതീക്ഷ നൽകുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ആദ്യഘട്ട പ്രചരണങ്ങളെല്ലാം മിഥുനയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും ഇടത് ക്യാമ്പിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് ജനങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് മിഥുനയും പറയുന്നുണ്ട്. ഒരു പെൺകരുത്തിലൂടെ ഈ മണ്ഡലം ഏറെ കാലത്തിന് ശേഷം ഇടത് ക്യാമ്പിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. അതിന് ആ ഊർജ്ജസ്വലതയെല്ലാം വലിയ പ്രതീക്ഷ നൽകുന്ന കരുത്താകുന്നു. ഇക്കുറി എന്ത് സംഭവിച്ചാലും ഈ മണ്ഡലത്തിൽ അനിൽകുമാറിനെ വീഴ്ത്താൻ മിഥുന തയ്യാറാണെന്ന് അവർ തന്നെ സ്വമേധയാ പ്രഖ്യാപിക്കുമ്പോൾ അത് ഇടത് ക്യാമ്പുകളിലും കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. മിഥുനയെ പോലെയുള്ള യുവരക്തങ്ങളെ ഈ നാടിന് മുന്നിൽ അവതരിപ്പിച്ച യുവത്വം നയിക്കട്ടെ എന്ന സന്ദേശം ഒരിക്കൽ കൂടി ഇടതുപക്ഷം നൽകുകയാണ്. വണ്ടൂർ പോലൊരു മണ്ഡലത്തിൽ ഇത്തരത്തിൽ മുതിർന്നൊരു കാൻഡിഡേറ്റിനെ നേരിടാൻ വലിയ പരിചയക്കുറവുള്ള ഒരാളെ തന്നെ അവതരിപ്പിച്ചതിലൂടെ ഒരു കൃത്യമായ സന്ദേശം കൂടി ഈ മണ്ഡലത്തിൽ നൽകുന്നുണ്ട്. പൊതുവെ കേരളത്തിൽ ഉടനീളം നൽകിയിട്ടുള്ള അതേ സന്ദേശമാണ് രാഷ്ട്രീയത്തിൽ തലമുറ മാറ്റം വേണമെന്നുള്ള സന്ദേശം. അനിൽകുമാറിനെ പോലൊരാൾ ആറാം വട്ടവും അഞ്ചാം വട്ടവും എല്ലാം ഈ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുമ്പോൾ മറ്റൊരു പേര് ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടാനില്ല എന്നുള്ള സാഹചര്യമുണ്ട്. അത് പൊളിച്ചെഴുത്ത് നടത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു ശക്തവും ധീരവുമായുള്ള ഒരു തീരുമാനമെടുത്തിട്ട് AP അനിൽകുമാറിനെ പോലൊരു നേതാവിനെ ഇവിടെ വീഴ്ത്തിക്കാൻ കെൽപ്പുള്ള ഒരു യുവതിയാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരിയാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകാൻ എന്തുകൊണ്ടും അർഹതയെന്ന് ഇടതുപക്ഷം കണ്ടെത്തിയിട്ടുള്ളതും വലിയ അഭിനന്ദനാർഹമായിട്ടുള്ള തീരുമാനമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഈ മണ്ഡലത്തിൽ അവരുണ്ടാക്കുന്ന ഒരു ഓളം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ സ്ഥാനാർത്ഥിത്വത്തിന് കിട്ടിയിട്ടുള്ള ഒരു സ്വീകാര്യത ഈ മണ്ഡലത്തിൽ ഇക്കുറി ഇടത് കാറ്റ് വീശയിക്കുമോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഔദ്യോഗികമായ പ്രഖ്യാപനം വരാത്തതിനാൽ AP അനിൽകുമാർ ഇതുവരെ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും വരും ദിവസങ്ങളിൽ ഇതുണ്ടാകും. ഇതിനുശേഷം ഈ മണ്ഡലത്തിൽ ഇക്കുറി വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയാകുമെന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. അതായത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പല മേഖലകളിലും ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രതിഫലിക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു ഘട്ടമാണ്. ആ നിലയ്ക്കാണ് പി മിഥുന എന്ന യുവരക്തത്തിലൂടെ അല്ലെങ്കിൽ യുവ വനിതയിലൂടെ വണ്ടൂർ മണ്ഡലത്തിൽ രണ്ടാം തവണ ഇടതുപക്ഷം തേരോട്ടം നടത്താൻ ലക്ഷ്യമിടുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നത്.